2021 മഞ്ജു വാര്യരും സണ്ണി വേനുകൂടെ അഭിനയിച്ച അടിപൊളിയൊരു ടെക്നോ ഹൊറർ മൂവിയാണ് ചതുർമുഖം. ഹോളിവുഡിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ജോണർ ആദ്യമായിട്ട് മലയാളത്തിൽ പരീക്ഷിച്ചിട്ടുള്ള മൂവിയാണിത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചതുർമുഖം എന്ന മൂവിയുടെ ഫുൾ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു ഫോൺ കോൾ റിംഗ് ചെയ്യുന്നുണ്ട്. ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് നോക്കുന്ന സമയത്ത് നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ ശബ്ദമാണ് ആ ഫോണിൽ നിന്ന് അയാൾക്ക് കേൾക്കാൻ കഴിയുന്നത്. വല്ലാതെ ഭയന്നു പോയ അയാൾ ഫോണ് താഴെ വെച്ചിട്ട് ഒരു അണ്ടറിന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു വേണ്ടിയിട്ട് പഴയ ഒരു ഫാന് കറണ്ടിൽ കണക്ട് ചെയ്തിട്ട് ആശാൻ പരിപാടി തുടങ്ങുകയാണ്. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ റൂമിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. അതിന്റെ അർത്ഥം ആ ചങ്ങായിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അയാളുടെ മരണം സംഭവിച്ച ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണിലെ ചാർജ് ഓട്ടോമാറ്റിക്കലായിട്ട് കട്ട് ഓഫ് ആവും, ഫോൺ ബ്ലാസ്റ്റ് ആവും ചെയ്യുകയാണ്. ഇവിടെ പടത്തിന്റെ പേര് കാണിച്ച് പടം ഇവിടെ ആരംഭിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു സ്കൂളാണ്. അവിടുത്തെ മാഷ് ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എടുത്തു കൊടുക്കുന്ന വിഷയം അത് എനർജിയെ കുറിച്ചിട്ടാണ്, പവറിനെ കുറിച്ചിട്ടാണ്. ഈ ലോകത്തിലെ മുഴുവൻ എനർജിയും പവറും പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കമ്പ്യൂട്ടർ ഫോൺ എല്ലാം പെട്ടെന്നൊരു ദിവസം ഭൂം ഇല്ലാതാവുന്ന ഒരവസ്ഥ. അപ്പൊ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പൊ മാഷു പറയാണ്, ഇതിനു മുമ്പ് അങ്ങനെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിന് വിളിച്ചിരുന്ന പേരാണ് ക്യാരക്ടർ എഫക്ട്. അവിടത്തേക്ക് നായകനായിട്ടുള്ള സണ്ണി വേൻ ആദ്യമായിട്ട് വരികയാണ്. പ്രിൻസിപ്പലിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത്, അങ്ങനെ അത് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അവനെയും കൂട്ടിട്ട് പോവാണ്. അവര് നേരെ വന്നത് നമ്മൾ ആദ്യം കണ്ടിരുന്ന ഒരു സാറ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നില്ലേ, അതൊരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിലേക്കാണ്. ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി കാർ എടുത്തിട്ട് പുറപ്പെടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തുകയാണ്, എന്നിട്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ മാഷ് താൻ ആരാടെന്ന് ചോദിക്കുമ്പോൾ, അങ്കിളെ ഞാൻ മറ്റേ പ്ലാന്റർ സേവിയർ, അദ്ദേഹത്തിന്റെ മകനാണ്. അങ്ങനെ രണ്ടുപേരും കൂടി മാഷിന്റെ വീട്ടിലേക്ക് പോവാണ്. ആശ വന്നിട്ടുള്ളത് വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാഷ് ഒരു ഫിസിക്സ് മാഷ് മാത്രമല്ല, അതിനു പുറമെ ഈ പാരാനോർമൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢതകളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ മാഷിൽ നിന്ന് എന്തോ ഒരു ആവശ്യം നമ്മുടെ ആശാന് നേടാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ആശാൻ അങ്കിളിനോട് ചോദിക്കുകയാണ്, അങ്കിളല്ലേ പറഞ്ഞത് ഈ എനർജി നശിക്കുന്നില്ല എന്ന്. അപ്പൊ ഈ എനർജി ഒരിക്കലും നശിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഈ പ്രേതകമായിട്ട് മാറുന്നത്. നമ്മുടെ അങ്കിള് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി നശിക്കുന്നില്ല, അത് മറ്റൊരു ഫോമിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കുഴിച്ചു മൂടുകയാണെന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ എനർജി ആവും, അതല്ലെങ്കിൽ ദഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹീറ്റ് എനർജിയായി മാറും. അത് മണ്ണിന് വളമാവും ചെയ്യും, പുഴുക്കൾക്ക് ഭക്ഷണമാവും ചെയ്യും, അല്ലാതെ രാത്രി പ്രേതങ്ങളെ പോലെ വെള്ള വസ്ത്രം ഇട്ടിട്ട് പാട്ടും പാടിയൊന്നും പുറത്തിറങ്ങൂല. അപ്പൊ നമ്മുടെ ആശാൻ പറയാണ്, എനിക്ക് അപ്പളേ തോന്നിയതാ നിങ്ങളടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ലാന്ന്. അപ്പൊ അങ്കിള് ചോദിക്കുകയാണ്, പിന്നെ അത് മാങ്ങാ തൊലിക്കാണ് ഇങ്ങോട്ട് വന്നേ? കാരണം ഞാൻ വന്നത് എനിക്ക് അറിയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വേറുള്ള ഒരാള് അത് അങ്കിളാണ്, ഫിസിക്സും കെമിസ്ട്രിയിൽ അരച്ച് കലക്കി കുടിച്ചിരിക്കുകയല്ലേ. ഓഹോ, അതെനിക്ക് അങ്ങ് സൂക്ഷിച്ചു കേട്ടോ, എന്റെ രോമാഞ്ചൊക്കെ എണീച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിനക്ക് വട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വട്ടാണ്. അപ്പൊ നമ്മുടെ ആശാൻ പറയാണ്, ഞാൻ അങ്കിളിനോട് വിശദമായിട്ട് കാര്യമൊന്ന് പറഞ്ഞുതരാം, അങ്കിളൊന്ന് കേട്ടിട്ട് അങ്കിൾ തീരുമാനം പറഞ്ഞാൽ മതി. അങ്ങനെ അവൻ പറഞ്ഞു തുടങ്ങുകയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളെന്റെ ബിസിനസ് പാർട്ട്ണറാണ്, അവളുടെ പേര് തേജസ്വിനി. അവള് സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ കുറച്ച് ഫോണുമായിട്ട് കൂടുതലായിട്ട് ബന്ധമുള്ള അഡിക്ഷനൊക്കെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മാക്സിമം അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ലൈഫ് സൈക്കിൾ പോലെ തന്നെയാണ്. ഇനിയൊരു കൂട്ടുകാരി ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പത്രം വായിക്കാനിരുന്നാലും നമ്മുടെ തേജസ്വിനി പറയാ, നീ അത് പത്രത്തിലുള്ളതൊക്കെ പഴയ ന്യൂസല്ലേ, ഇത് ഫ്രഷ് ന്യൂസ് എന്താന്ന് പറഞ്ഞിട്ട് അവള് ഫോണ് കാണിച്ചു കൊടുക്കാറാണ്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടി ഒരു പുതിയ ക്ലയന്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഒരു ഡോക്ടറാണ് ക്ലയന്റ്. അപ്പൊ നേരത്തെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഓർഡർ ചിലപ്പോൾ കയ്യിന്ന് പോകുന്നത് നമ്മുടെ ഹീറോ അവളെ വിളിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ റെഡി ആയിക്കോളെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഡോക്ടറെ കാണാൻ എത്തിയപ്പോൾ കുറച്ച് താമസിച്ചപ്പോൾ ഡോക്ടർ പറയാണ്, എനിക്ക് ഓപ്പിക്കുള്ള ടൈമായി, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഹോസ്പിറ്റലിലെ മീറ്റിംഗിലും കഴിഞ്ഞിട്ട് ഹീറോയിന് തിരിച്ചു വരികയാണ്. അപ്പൊ തേജസ്വിനി പറയാണ്, കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അപ്പൊ ഹീറോയും അവന്റെ ഫ്രണ്ടും കൂടി പൊരിഞ്ഞ അടിയാണ്. ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ ഹീറോയിന്റെ ഫാദറിനെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹീറോ ഹീറോയിനോട് ചോദിക്കുകയാണ്, നേരത്തും കാലത്തും പോയാലല്ലേ ഓർഡർ കിട്ടുള്ളൂ, എന്തായി മീറ്റിംഗിന്റെ കാര്യം? അപ്പൊ തേജസ്വിനി പറയാണ്, അഞ്ച് ക്യാമറയല്ല അഞ്ച് ഫ്ലോറിനുള്ള ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഓർഡർ കിട്ടിയ സന്തോഷമല്ലേ, രണ്ടുപേരും കൂടി അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ നാട്ടിലെ ഉത്സവം പരിപാടിയൊക്കെ ആയതുകൊണ്ട് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയ നമ്മുടെ ഹീറോയിനോട് വൈകുന്നേരം അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് വരില്ലെന്ന് ചോദിക്കുകയാണ്. അവളും വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. വീട്ടിലെത്തിയ നമ്മുടെ ഹീറോയിൻ ഒരു ഭാഗത്ത് അച്ഛൻ ടി വി കാണുന്നുണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, മറ്റൊരു ഭാഗത്ത് അവൾ ഫോണിൽ തന്നെയാണ്. അങ്ങനെ അവള് അമ്മയോട് അടുക്കളയിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കല്യാണക്കാരി എടുത്തിടുകയാണ്, ഇനി എന്നാ നിന്റെ കല്യാണം? പഠനം തുടങ്ങിയപ്പോൾ പറഞ്ഞു ബിസിനസ് തുടങ്ങട്ടെ എന്ന്. ബിസിനസ് തുടങ്ങിയിട്ട് ഇനി ഇപ്പോഴും പിന്നെ നീ നീട്ടിക്കൊണ്ടു പോകണോ? അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ അന്ന് രാത്രി നടക്കുന്ന ഉത്സവ പരിപാടിക്ക് ഹീറോയിനും അമ്മയെല്ലാം കൂടി അമ്പലത്തിലേക്ക് പോവാണ്. ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്.
ആ പെൺകുട്ടിയെ തന്നെ അവളുടെ ഫോണിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് രാഘവൻ സാറിന്റെ മകളല്ലേ? അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അതെ ലതിക, അവൾക്ക് എന്തോ ബാധ കൂടിയതാണ്. അപ്പൊ നമ്മുടെ ഹീറോയിന് ഇതിലൊന്നും വിശ്വാസമില്ല. അവള് പറയാണ്, ബാധയോ അതോ ഈ കാലത്തോ? എന്റെ അമ്പോ, മയത്തിലൊക്കെ തള്ളമ്മേ. നമ്മുടെ ഹീറോയിൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി മുഴുവൻ അവളുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ആ പരിപാടി കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത് ഓരോരുത്തരും തിരിച്ചു പോകുമ്പോൾ എല്ലാ ആളുകളുടെയും ഫോട്ടോയും അവൾ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പരിപാടിയിൽ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു ബാധ കൂടി അവളുടെ മുമ്പിൽ അവളുടെ ഫോട്ടോ എടുത്തപ്പോ പെട്ടെന്ന് അവള് നമ്മുടെ ഹീറോയിന്റെ ഫോണ് തട്ടി തെറിപ്പിച്ച കളയാണ്. അത് തെറിച്ചു പോയിട്ട് അമ്പലക്കുളത്തിലാണ് പോയി വീണത്. ഹീറോയിൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവം കണ്ടിട്ട് അവൾ വല്ലാതെ ഭയന്ന മുഖത്തോട് കൂടി ആ പെൺകുട്ടിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ തിരിച്ച് ടൗണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനും കൊളീഗ്സും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ പൊട്ടിപ്പോയിട്ടുള്ള ഫോണ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, പുതിയൊന്നും വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ 10 പൈസ ഇല്ല നമ്മളെയൊക്കെ പോലെ. അപ്പൊ നമ്മുടെ നവാസ് അവന്റെ ഒരു ഫോൺ എടുത്തിട്ട് പറയാണ്, നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ തരാം, ഒരു ചെറിയ നോക്കിയുടെ സ്വിച്ച് ഫോൺ. എന്നാൽ അവളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയക്ക് അത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? അത് അവന്റെ നേരെ തന്നെ എറിയാൻ വേണ്ടി നോക്കുകയാണ്. അടുത്ത മാസം 1+ പുതിയൊരു ഫോണ് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ആ ഓർഡർ സെറ്റ് ആയി കഴിഞ്ഞാല് പേയ്മെന്റ് കിട്ടിക്കുന്നത് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, തൽക്കാലത്തേക്ക് ഒരു ചീപ്പായിട്ടുള്ള ഫോണ് വാങ്ങുക. അങ്ങനെ ഓൺലൈനിൽ അവർ കുറെ നേരം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറഞ്ഞ റേറ്റിൽ ഒരു പുതിയ ബ്രാൻഡിൽപ്പെട്ട ഒരു ഫോണ് കാണുന്നുണ്ട്. അതിന്റെ പേര് ലിസ എന്നാണ്. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, കുറച്ച് നാളത്തേക്കല്ലേ, നിന്നങ്ങ് വാങ്ങിക്കോ? അപ്പൊ ഹീറോയിൻ പറയാണ്, സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ പേരാണ് ലിസ, അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ്. ഫോണ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഫ്രീ ഗിഫ്റ്റും കാണുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ ആ ഫോണ് ഓർഡർ ചെയ്യാണ്. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിലേക്കുള്ള വർക്കിനുള്ള ഐറ്റംസ് മുഴുവൻ വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫോൺ അവൾക്ക് ഡെലിവറി കിട്ടുകയാണ്. ആ ഫോണ് വാങ്ങാനായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി അവൾ ഇടിക്കാൻ പോവാണ്. പക്ഷെ എന്തോ അത്ഭുതത്തിൽ രക്ഷപ്പെടുകയാണ്, എന്തോ ഒരു ദുസ്സൂചനൊക്കെ പോലെ. ഫോൺ അവൾ കൈപ്പറ്റി, അവൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഫോണ് കിട്ടിയിടുന്ന തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു സെൽഫി എടുത്ത് നോക്കുകയും ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, ഡോക്ടർ മനോഹർ തോമസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഡിസൈനിൽ എന്തോ ഒരു ചെറിയ സംശയം ആൾക്കുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, ഞാൻ അയാളെ വിളിച്ചോളാം, അയാളുടെ നമ്പർ എന്റെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണേ. അങ്ങനെ അന്ന് രാത്രി ഒരു ചെറിയ റെസ്റ്റോറന്റ് ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് അവൾ സെൽഫി എടുക്കാൻ നോക്കുകയാണ്. അപ്പൊ അവൾക്കെന്ത് വിചിത്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, മോളെ തേജസ്വിനി, നമ്മൾ എന്തിനോട്ട് വന്നേ? അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, എടാ രാവിലെ മുതൽ ഈ ഫോണിലേക്ക് ഏതൊക്കെയോ വിചിത്രമായിട്ടുള്ള നമ്പർ എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, പല നരമ്പ് രോഗികളായിരിക്കും, നീ തൽക്കാലം അതിനൊന്നും തിരിച്ച് മെസ്സേജ് ചെയ്യാൻ നിൽക്കണ്ട. ഹീറോയിൻ പറയാണ്, ഈ ഫോണ് കൈ കിട്ടിയതിനു ശേഷം ഞാൻ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല, എന്നിട്ടും ഫുൾ ചാർജാണ്, ഒരു പോയിന്റ് പോലും കുറഞ്ഞിട്ടില്ല. അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. അപ്പൊ അവള് ഫോണ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചാർജറിന്റെ ഭാഗത്ത് ശബ്ദം കേട്ടിട്ട് അവൾ അത് അൺപ്ലഗ് ചെയ്യാൻ പോയ സമയത്ത് അതിൽ നിന്ന് അവൾക്ക് ഷോക്ക് അടിക്കുകയാണ്. ആ ഫോണ് വന്നതിന് ശേഷം അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ വർക്ക് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറോട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ ഡോക്ടർ ഹീറോയിനെ മെല്ലെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോയിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് അയാളോട് കയർക്കുകയാണ്. അയാള് പറയാണ്, നീ വലിയ പതിവ്രത ചമയൊന്നും വേണ്ട, നീ ഇന്നലെ രാത്രി എനിക്ക് എന്തൊക്കെയാ മെസ്സേജ് ചെയ്തത്? എന്നിട്ട് ഡോക്ടറിന്റെ ഫോണിലുള്ള ചില മെസ്സേജുകൾ ഹീറോയിനും നമ്മുടെ ഹീറോയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നീ അയച്ച മെസ്സേജ് തന്നെയല്ലേ? അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്, ഞാനിവരെ മെസ്സേജ് അയച്ചിട്ടില്ല, നീ വെറുതെ കള്ളത്തരം പറയാണെന്ന് അവനോട് വല്ലാതെ കയർക്കുകയാണ് അവൾ. അങ്ങനെ ഹീറോയിനെ അവിടുന്ന് ഹീറോ കൂട്ടിട്ട് കൊണ്ടുപോവാണ്. ഹീറോയിൻ ആ ഫോണ് വാങ്ങിയിട്ടായിരുന്ന സൈറ്റിനെ കുറിച്ച് വീണ്ടും വീട്ടിൽ ഒന്നിരുന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അവൾക്കൊന്നും അതിൽ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളൊരു ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അയാൾ പറയാണ്, ഇതിൽ വൈറസും പ്രശ്നങ്ങളൊന്നുമില്ല, വേണമെന്നില്ല, ഒന്ന് റീസെറ്റ് ചെയ്ത് തരാം. അന്ന് രാത്രി അവൾ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ സിമ്മൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതിൽ സിമ്മുള്ള നേരെ കാണാണ് ഫോൺ റിംഗും ചെയ്യാണ്. അവൾ ആ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അപ്പുറത്ത് റീകണക്ടിന്റെ സൗണ്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു അലാറം, അതിൽ ലിസ എന്ന് എഴുതി കാണിച്ചിട്ട് അത് പൊട്ടിത്തെറിക്കുകയാണ്. ഹീറോ രാവിലെ പറയുന്നുണ്ട്, രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് തലയാണിന്റെ അടിയിൽ ഫോണൊന്നും വെക്കരുത്, അറിയാതെ ആരെങ്കിലും കോള് പോകും. അവളുടെ അമ്മയോട് അത് പറഞ്ഞു തിരിയുന്ന സമയത്താണ് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി ഇവളെ തന്നെ ഇങ്ങനെ നോക്കുന്നത്. അവളുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയമുണ്ട്. അങ്ങനെ ആ അമ്പലക്കുളത്തിന്റെ അടുത്ത് അവൾ മെല്ലെ പോയിട്ട് നോക്കുന്നുണ്ട്. അവൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിട്ട് റെഡിയാവാണ്. അപ്പൊ അവളുടെ അമ്മ അവളുടെ കയ്യിൽ എന്തോ ഒരു മുറിവിന്റെ പാട് പോലെ കാണുന്നുണ്ട്. ഇത് നിന്റെ കയ്യിൽ ഒരു മുറിവിന്റെ പാട്. അങ്ങനെ അമ്മ ഒരു ഓയിന്മെന്റ് തേച്ചു കൊടുക്കുകയാണ്, ഇത് വേഗം മാറിക്കോളൂ എന്ന് പറയാണ്. അപ്പൊ ഹീറോയിന്റെ അനിയൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു മറവി പോലെ? അപ്പൊ ഹീറോയിൻ പറയണ, ഒരു മറവി ഇല്ലല്ലോ. എന്നിട്ട് അവൻ ആ പഴയ ഫോണ് അത് വീണ്ടും ഹീറോയിന് കൊടുക്കുകയാണ്. കുറച്ചു മുമ്പായിരുന്നു അവളത് അമ്പലക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവള് വല്ലാതെ ഷോക്കായി പോവാണ്. തരിച്ചു നിന്നുകൊണ്ട് തന്നെ ആ ഫോണ് വാങ്ങുകയും ചെയ്യാണ്. അങ്ങനെ ആ ഫോണിലുണ്ടായിരുന്ന ഫയൽസ് ഒക്കെ അവൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും ഡിലീറ്റ് ചെയ്യാനും കഴിയുന്നില്ല. അവൾ ആ ഫോണ് വാഷിംഗ് മെഷീനിലിട്ടിട്ട് കംപ്ലൈന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ഫോണിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. പിന്നെ അവൾ രാത്രി കുറേ ദൂരെയായിട്ട് ആ ഫോണ് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോഴാണ് ആ ഫോണ് റിങ് ചെയ്യുന്നത്. അവളത് ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ആ ഫോൺ എടുക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ കൈ അതിൽ പറ്റിയ ശേഷം പശ ഒട്ടിപ്പിടിച്ചതുപോലെ തിരിച്ചെടുക്കാനേ അവൾക്ക് കഴിയുന്നില്ല. അവൾ വല്ലാതെ ഫോഴ്സ് വലിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല.
അതേ സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി അവളുടെ നേരെ വരുന്നുണ്ട്. അവള് പേടിച്ച് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരല്ലേ എന്ന്. എന്തോ ഭാഗ്യത്തിന് അവള് ജസ്റ്റ് മിസ്സിനെ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അവള് ജീവനും കൊണ്ട് തിരിച്ചു ഓടി വരികയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ അടയാളം ഇതുവരെയായിട്ടും പോയിട്ടേ ഇല്ല. വീണ്ടും കുറച്ച് അപ്പുറത്തുള്ള റോട്ടിൽ നിന്ന് ആ ഫോൺ റിങ് ചെയ്യാണ്. അവള് ഭയന്നിട്ട് വീണ്ടും ആ ഫോൺ എടുത്തു നോക്കുകയാണ്. അതിൽ നിന്ന് ഒരു വിചിത്രമായിട്ടുള്ള ശബ്ദം മാത്രം കേൾക്കുകയാണ്. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒരു ചുറ്റിക വെച്ചിട്ട് ആ ഫോൺ അടിച്ച് പൊട്ടിച്ച് കളയാ തന്നെ. അങ്ങനെ ഒരു ചുറ്റിക എടുത്തിട്ട് അതിന്റെ മേലെ നല്ല ശക്തിയായിട്ട് തന്നെ അടിക്കുകയാണ്. ആ ഫോണിന്റെ സ്ക്രീന് നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അവളുടെ കൺമുൻപിൽ നിന്ന് തന്നെ ആ ഫോണിന്റെ സ്ക്രീന് വീണ്ടും റെഡിയാവാണ്. ഫോണിന്റെ സ്ക്രീന് പുതിയ സ്ക്രീന് പോലെ ആവുകയാണ്. അവൾ ആ കാഴ്ച കണ്ടിട്ട് വല്ലാതെ ഭയന്നു പോവാണ്. അപ്പൊ ഇത്രയും നേരം നടന്നത് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള തേജൻ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങള് നമ്മുടെ അങ്കിളിനോട് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ അങ്കിൾ ചോദിക്കുകയാണ്, ആ ഫോണില് കോൾ ലിസ്റ്റിൽ ഉണ്ടാവല്ലോ ആരാ വിളിച്ചതെന്ന്. അതാരായിരുന്നു? അപ്പൊ ഹീറോ പറയാണ്, അങ്ങനെ കോൾ ലിസ്റ്റിൽ ആരെയും നമ്പറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്കിൾ അവനോട് ചോദിക്കുകയാണ്, അമ്പലക്കുളത്തിൽ കണ്ടിരുന്ന ഫോൺ തിരിച്ചു കിട്ടിയെന്നും ചുറ്റിക്ക് വെച്ച് തകർത്ത ഫോണിന്റെ സ്ക്രാച്ച് വീണ്ടും റെഡിയായെന്നും അവൾ നിന്നോട് പറഞ്ഞതല്ലേ? നീ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവള് പുതിയ വേറെ ഫോണൊന്നും വാങ്ങിയിട്ടില്ലല്ലോ, അതേ ഫോൺ തന്നെ അവളെ കയ്യിലുള്ളത്. അപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, ആ നശിച്ച ഫോണ് കളയാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങിയത്. ഇനിയിപ്പോ വേറെന്താ വഴിയുള്ളേ? അപ്പോഴാണ് ഇവരുടെ കൂട്ടുകാരായിട്ടുള്ള ബഷീർ ഒരു ഐഡിയ പറയുന്നത്, നമുക്കൊരു തങ്ങളെ പോയി കാണാം. അങ്ങനെ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബഷീറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അവൻ വല്ലാതെ ഭയന്നിട്ട് ആ ഫോൺ കുറച്ച് പിന്നിലായിട്ട് പോയിട്ട് എടുത്തു നോക്കുകയാണ്. അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിൻ ഉണ്ടായിരുന്ന ഇടത്തുള്ള ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. തങ്ങളെ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ബഷീറിന്റെ ഫോൺ പൊട്ടിത്തെറിക്കുകയാണ്. അവന്റെ ചെവിയിൽ നിന്ന് വല്ലാതെ രക്തം വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഫോണുകളെല്ലാം ഓൺ ആവുകയാണ്, അതെല്ലാം റിങ്ങാവുന്നുണ്ട്. ഒരു മുട്ടയിൽ എന്തൊക്കെയോ അവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ നിന്ന് മൂവ് ആവുകയാണ്. നിലത്തുകൊണ്ടത് പൊട്ടിപ്പോവാണ്. പൊട്ടിക്കിടക്കുന്ന ആ മുട്ടയിൽ നിന്ന് ഒരു കറുത്ത നിറം ഫുള്ളും അവിടെ നിറയാണ്. ആ കാഴ്ച ഹീറോനെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ അവര് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, നീ എല്ലാടെ അങ്ങോട്ടും പോവോ? അപ്പൊ നമ്മുടെ ബഷീർ പറയാണ്, നിങ്ങൾ പറഞ്ഞൊന്നും കാര്യമില്ല, ഇത് ന്യൂ ജനറേഷൻ ജിന്നാണ്, ഇല്ലെങ്കിൽ നമ്മുടെ തങ്ങൾ ഇതൊക്കെ പൊളിച്ചടിക്കാനെ. അപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, നീയല്ലേ പറഞ്ഞു ഇതിന് തീരുമാനമാക്കി തരാന്ന്. അപ്പൊ ബഷീർ പറയണ, ഒരു തീരുമാനമായില്ലേ, ഈ വാദം ഒഴിയില്ല എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായില്ലേ. നമ്മുടെ ഹീറോ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോൺ ആർക്കെങ്കിലും വിൽക്കാൻ നോക്ക്. അപ്പൊ ഹീറോയിന് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരും തോന്നില്ല, ഈ ഫോണ് ഞാനുമായിട്ട് എങ്ങനെയോ കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടുന്ന് തിരിച്ചു വന്നിക്കുകയാണ്. നമ്മുടെ ബഷീർ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ അപ്ലൈ പറഞ്ഞതാണ് ഒരു കടയിൽനിന്ന് ഫോൺ വാങ്ങിയാൽ മതിയെന്ന്, അപ്പൊ നിങ്ങളൊരു ഓൺലൈൻ. അപ്പൊ ഹീറോ പറയാണ്, നമുക്ക് ഈ ഫോണ് വാങ്ങിയ ആൾക്കന്നെ തിരിച്ചു കൊടുത്താൽ പോരെ. അതിനുവേണ്ടി അവര് സൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കങ്ങൊരു സൈറ്റ് ഫൈൻഡ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പൊ മറുഭാഗത്ത് ഇതേപോലുള്ള മറ്റൊരു ഫോണ് വേറൊരു വ്യക്തിയുടെ കയ്യിലുണ്ട്, അത് റിംഗ് ആവുകയാണ്. അയാളുടെ മകളാണ് വിളിച്ചിട്ടുള്ളത്. അയാൾ ആ ഫോൺ എടുത്തിട്ട് മകളോട് സംസാരിച്ചുകൊണ്ട് മരുന്ന് കഴിക്കുകയാണ്. പിന്നെ ആ ഫോണ് വെച്ചിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു VCD പ്ലെയർ എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന CD പെട്ടെന്ന് തെറിച്ച് വന്നിട്ട് അയാളുടെ ഒരു കണ്ണിന്റെ ഭാഗത്തേക്ക് ശക്തിയായിട്ട് വന്ന് അടിക്കുകയാണ്. പിന്നീട് അയാളുടെ കയ്യിലിരുന്ന ഫോൺ അയാളുടെ ചെവിയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ വല്ലാതെ റിംഗ് ആവുകയാണ്. അത് ശക്തിയിൽ തന്നെ അത് നിലത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് ഓടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും ആ ഫോണ് റിംഗ് ആവുകയാണ്. ആരാണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഫോൺ അയാളുടെ നെഞ്ചിൽ വന്നിട്ട് ഒട്ടിപ്പിടിക്കുകയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അയാൾ അവിടെ നിന്ന് തന്നെ പിടഞ്ഞ് മരണപ്പെടുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ആ ഫോണിലെ ചാർജ് ഓട്ടോമാറ്റിക്കലായിട്ട് കുറയുകയാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി അത് മുകളിലേക്ക് പോവാണ്. അടുത്ത ദിവസം ആ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ഹീറോവിന് തലേ ദിവസം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ വ്യക്തി മരിച്ചിട്ടുണ്ട്. അവിടെ തൊട്ടടുത്തായിട്ട് ആ ഫോണും ഡെഡായ നിലയിൽ അവർ കാണുകയാണ്. അന്ന് രാത്രി ഹീറോയിന് വീട്ടിൽ വന്നിട്ട് ആ മരണത്തിനെ കുറിച്ച് അവളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്ന ആ വ്യക്തി പേസ് മേക്കർ അത് ഹാർട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണമെന്നുണ്ട്. ആ ഫോണിന്റെ ഓവർ റേഡിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്ത് എഫക്റ്റ് കൊണ്ടോ ആണ് അയാൾ മരണപ്പെട്ടതെന്ന് ഹീറോയിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഹീറോയിൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും മറ്റൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, കക്ഷി നിന്നെ പോലെ തന്നെയാണ്, മുഴുവൻ സമയവും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണല്ലോ, നീ തൽക്കാലം അതൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആവുമെന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ പറയാണ്, നമ്മൾ എവിടെയോ എന്തോ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ ഫോണിൽ അവൾ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്ന പിക്ചറിന്റെ പിന്നിൽ ഒരു നമ്പർ പോലെ കാണുന്നത്. അത് അവരുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു വാള് തന്നെയാണ്. പക്ഷെ അതിലുണ്ടായിരുന്ന നമ്പർ 12 എന്നാണ്. പക്ഷെ അവളുടെ സെൽഫിയിലുള്ള നമ്പർ അത് 21 എന്നാണ്. അവളുടെ ഫോണിലുണ്ടായിരുന്ന മറ്റ് പിക്ചേഴ്സ് എല്ലാം എടുത്തോളം നോക്കുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെ 21 എന്നുള്ള ഒരു നമ്പർ കാണുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഓടി തിരിച്ചു വന്നിട്ട് അവളുടെ ലാപ്ടോപ്പ് എടുത്തിട്ട് ആ മരണപ്പെട്ട വ്യക്തിയുടെ ഫേസ്ബുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. അതിൽ അയാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ സെൽഫിയിലും നമ്പർ ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് അവൾക്കൊരു 3 എന്നുള്ള നമ്പർ കാണാൻ കഴിയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് മറ്റൊരു സെൽഫിയിൽ 6 എന്നുള്ള ഒരു നമ്പർ കാണുന്നുണ്ട്. ഹീറോയിന്റെ സെൽഫിയിൽ ഒരേ നമ്പർ ആയിരുന്നു,
എന്നാൽ ഈ വ്യക്തിയുടെ സെൽഫിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്ത നമ്പറുകളാണ്. അങ്ങനെ ഹീറോയിൻ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അവൾ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്തിട്ട് ഒരു സെൽഫി എടുത്ത് നോക്കുകയാണ്. ആ സെൽഫിയിൽ പല നമ്പറും ഉണ്ടോന്ന് അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് അതിലൊരു 14 എന്നുള്ള നമ്പർ കാണുന്നത്. അവൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ടിലെ ചുമരിൽ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒരു നമ്പറേ കാണാനില്ല. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാറിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നത്. അങ്ങനെ ഹീറോയിൻ അവസാനം മരിച്ച വ്യക്തിയുടെ ഫോട്ടോസ് മുഴുവൻ അതിന്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കാറിന് മുൻപിൽ നിരത്തിയിട്ട് ഹീറോയോട് പറയാണ്, ഈ ഫോട്ടോയിൽ 9 എന്ന നമ്പർ കാണുന്നില്ലേ, അത് ഈ വ്യക്തി മരിക്കുന്നതിന്റെ 9 ദിവസം മുൻപെടുത്ത സെൽഫിയാണ്. മറ്റൊരു ഫോട്ടോയിൽ 3 എന്നൊരു നമ്പർ ഉണ്ട്, അത് അയാൾ മരിക്കുന്നതിന്റെ 3 ദിവസം മുൻപെടുത്തിട്ടുള്ള ഫോട്ടോയാണ്. അഥവാ അവരുടെ ഓരോ സെൽഫിയുടെ നമ്പർ അവരുടെ മരണത്തിലേക്ക് ബാക്കിയുള്ള ദിവസങ്ങളാണ്. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിന്റെ സെൽഫിയുടെ നമ്പർ എത്രയായിരുന്നു? അത് 16 എന്ന് അവൾ പറയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഒരു സെൽഫിയും കൂടി എടുത്ത് നോക്കുകയാണ്. അപ്പൊ അതിൽ കാണുന്നത് 15 എന്നാണ്. അത് കണ്ട് ഹീറോ ചോദിക്കുകയാണ്, അതെന്താണ് ഒരേ ദിവസത്തിൽ സെൽഫിയിൽ തന്നെ 2 നമ്പർ 16 ഉം 15 ഉം? അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, അത് ഒരേ ദിവസ നമ്പറല്ല, ഇന്നലെ രാത്രിയാണ് 16, ഇന്നിപ്പോ പകലായിട്ടുണ്ട് ഇന്ന് 15. അഥവാ ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. ഇനി നമ്മുടെ ഹീറോയിന് ബാക്കിയുള്ളത് വെറും 15 ദിവസം മാത്രം. നമ്മുടെ ഹീറോ വീണ്ടും ആ അങ്കിളിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിട്ട് അങ്കിൾ ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ട. ഇപ്പോ അവൾക്ക് ഷോപ്പിലെ കാര്യത്തിലും അവളുടെ കാര്യത്തിലും ഒന്നും ശ്രദ്ധയില്ല. അവൾ എപ്പോഴും ഒരു മൂകതയിലാണ്, ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഓർഡർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് ഹീറോ പറയാണ്, ഞങ്ങൾ വീണ്ടും ആ കമ്പനിയിൽ അഥവാ ഓൺലൈനിൽ ഉണ്ടായിരുന്ന ആ സൈറ്റിൽ വീണ്ടും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ലിസ എന്ന ഈ ഫോണ് വേറൊരു വ്യക്തി കൂടി വിറ്റിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ പോയിട്ടുള്ളത്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ആ വ്യക്തിയെ കാണാൻ പോയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകാരി അവിടെ കാണുകയാണ്. അവൾ ചോദിക്കുകയാണ്, എന്താ ഇവിടെ? അപ്പൊ അവള് പറയാണ്, ഈ അഹമ്മദ് ഫിറോസ്. അപ്പൊ കൂട്ടുകാരി പറയാണ്, ഇതാണ് ആള്. അഥവാ അവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പൊ അഹമ്മദ് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ചേച്ചിയെ കുറിച്ച് ഇവള് കുറേ അധികം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീറോയിൻ വന്ന കാര്യം പറയാണ്, ഞാനും ഈ ഒരു ഫോണ് നിങ്ങൾ വാങ്ങിയതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്കിതിൽ നിന്ന് ചില മോശപ്പെട്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിറോസിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഫിറോസ് പറയാണ്, കുറച്ച് ദിവസം മുമ്പ് ഇതിന്റെ ചാർജറിൽ നിന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സ്ക്രീൻ റാഷസ് ഇല്ലേ, അത് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണോ? അപ്പൊ ആള് പറയാണ്, അത് ഇടക്കിടക്ക് കൂടും കുറയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഹീറോയിൻ ചോദിക്കുകയാണ്, ഈ ഫോണിന്റെ സെൽഫി ക്യാമറക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ? അപ്പൊ അവൻ പറയാണ്, ഇല്ല, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, എന്നൊരു സെൽഫി എടുത്തിരുന്ന് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പറയാണ്, ക്യാമറ ക്വാളിറ്റി കുറച്ച് കുഴപ്പമുണ്ട്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. അവര് പുതിയ വീടിന്റെ ആൾട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ അവിടെ നിന്ന് എഴുന്നേച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഹീറോയിൻ മെല്ലെ ആ ഫോൺ എടുത്തിട്ട് അതിലുള്ള സെൽഫി നോക്കുകയാണ്. അതില് അവൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെവിയുടെ ഭാഗത്തായിട്ട് ഒരു 3 എന്ന നമ്പർ അവൾക്ക് കാണാൻ കഴിയാണ്. അങ്ങനെ ഹീറോയിൻ അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് അവരുടെ കല്യാണക്കുറി അവൾക്ക് കൊടുക്കുന്നത്. കല്യാണത്തിന് വരണമെന്നും പറയുന്നുണ്ട്. ഹീറോയിൻ അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം 3 ദിവസം മാത്രം അവനിക്ക് ബാക്കിയുള്ളൂ, കല്യാണത്തിന് കുറച്ചുകൂടി ദിവസമുണ്ട്. അങ്ങനെ ഹീറോയിനെ അങ്കിളിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോ വിളിച്ചിട്ടുണ്ട്. അവള് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ അങ്കിൾ ആ ഫോൺ എടുത്തിട്ട് ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്കിൾ പറയുന്നുണ്ട്, ഇതിന് ചെറിയ റേഡിയേഷൻ കുറച്ച് കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹീറോയിൻ ലാസ്റ്റ് ഫിറോസിന്റെ ഫോട്ടോയിൽ കണ്ട ആ 3 നമ്പറും അവന്റെ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു 21 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നവൾ പറയാണ്. അപ്പൊ നമ്മൾ അങ്കിൾ പറയാണ്, എന്നൊരു കാര്യം ചെയ്, നീ ഒരു സെൽഫി എടുക്കും, ഞാനൊന്ന് നോക്കട്ടെ. ഹീറോയിൻ ഒരു സെൽഫി എടുക്കുകയും ചെയ്യാണ്. അദ്ദേഹം അത് വേഗം വാങ്ങി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതിൽ 1 മുതൽ 31 വരെ നമ്പർ ഉണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് പോയി മരിച്ചോ. നമ്മൾ സാധാരണ ചിലപ്പോ ഈ മേഘങ്ങളിലേക്ക് നോക്കുമ്പോ മൃഗങ്ങളായിട്ടും മനുഷ്യരായിട്ടും അതുപോലെ പല നമ്പറായിട്ടും ഇമേജിക് ആയിട്ട് നമുക്ക് തോന്നാറില്ലേ? അല്ലാതെ ഇതിൽ വേറൊന്നും ചിന്തിക്കാനില്ല. എന്തായാലും നിന്റെ മൊബൈലിന്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ അവരവിടുന്ന് തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് തന്നെ വരികയാണ്. ഹീറോയിന് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവൾ വല്ലാതെ സ്ട്രെസ്സിലാണ്. അവൾക്കൊരു ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അവർ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവരുടെ സിസി ക്യാമിന്റെ ഒരു ഓഫീസാണല്ലോ, അതിൽ അവർ ഓഫീസിൽ ഡെമോയായി വെച്ചിട്ടുള്ള ക്യാമ് മുഴുവൻ ഇവരുടെ നേരെ ഇങ്ങനെ തിരിയുന്നുണ്ട്. അവിടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ മോണിറ്റേഴ്സിലും ഇവരുടെ ഫേസും കാണുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് നിലത്ത് വീണ് കിടക്കുന്നവൾ കാണുന്നത്. അവളത് മെല്ലെ എടുക്കുകയാണ്. അപ്പോ ആ മോണിറ്റേഴ്സ് മുഴുവനായിട്ടും ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാ സ്ക്രീനുകളും ഓഫ് ആവുകയാണ്. പിന്നെ അവര് ആ ക്യാമറ മുഴുവൻ അവിടെ നിന്ന് ഊരി വെക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അങ്കിള് എന്തോ സിസ്റ്റത്തിൽ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിളിന്റെ നോട്ടത്തിൽ എന്തോ വിചിത്രമായ ഒന്ന് അങ്കിളിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 12 ദിവസം മാത്രമേ നമ്മുടെ ഹീറോയിന് ബാക്കിയുള്ളൂ. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയെയും ഹീറോയിനെയും അങ്കിള് വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്കിള്, നിങ്ങൾ
എന്തെങ്കിലും ഒന്ന് പറ. കഴിഞ്ഞ ദിവസം ഒരു പോള കണ്ണടച്ചിട്ടില്ല. അവൻ അങ്കിള് പറയാണ്, തേജസ്വിനിയുടെ ഫോണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ചില ഡാറ്റാസ് കിട്ടി. അപ്പോഴാണ് ആ സിസ്റ്റത്തിൽ ആ ഡാറ്റാസ് കാണിക്കുന്നത്. അതൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരു വ്യക്തി അയാളുടെ ഡെയിലി റൊട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിർമ്മിക്കാൻ പോകുന്ന മൊബൈലിന്റെ ബാറ്ററിയുടെ പുതിയ ഒരു മെക്കാനിസം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കുറേയധികം ഡിഫറൻറ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ വെച്ചിട്ട് ചാർജിങ് സൈറ്റുകളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. എന്നിട്ട് അവൻ്റെ ഒരു തംസപ്പ് കാണിച്ചിട്ട് ഇത് ആർക്കോ ഒരു വീഡിയോ കോൾ പോലെ കൊടുത്തതാന്ന് തോന്നുന്നുണ്ട്. അത് അവൻ്റെ ഫോണിലെ റെക്കോർഡായിട്ട് നമ്മുടെ അങ്കിളിന് ലഭിച്ചതാണ്. ഇതുപോലുള്ള കുറച്ച് ലോങ് വീഡിയോസ് കൂടി ഇനി ഇതിലുണ്ട്. എന്നിട്ട് ഹീറോനോട് ചോദിക്കുകയാണ്, ഈ വ്യക്തിയെ നിനക്കറിയോ? ഹീറോയിന്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അറിയില്ല എന്ന് അങ്കിള് മനസ്സിലാവാണ്. അങ്കിള് പറയാണ്, നമുക്ക് ഇവനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവരാ കണ്ടിരുന്ന വീഡിയോയിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്. അവരാ കമ്പനിയെ കുറിച്ച് പോയി അന്വേഷിച്ചിട്ട് ആ വ്യക്തിയെ കുറിച്ച് അവരോട് തിരക്കുകയാണ്. ആ കമ്പനിയുടെ സിഇഒ പറയാണ്, ഇടയ്ക്ക് ഞാൻ അവനെ കാണുന്നല്ലാതെ ആദർശന് എനിക്ക് പേഴ്സണൽ ആയിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. അവനൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവൻ ഏകദേശം എല്ലാ സമയത്തും അവന്റെ ഒരു റൂമിൽ തന്നെയാണ് റിസർച്ചുമാരങ്ങനെ ഇരിക്കാറ്. ആ റൂമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോലും അവനൊന്നും തുറന്നു തരാറില്ല. അധികം സംസാരമോ ബഹളോ ഒന്നുമില്ല. ഒരു വ്യത്യസ്തനായിട്ട് ഒരു മനുഷ്യൻ. അപകടത്തിന്റെ കാരണം നമ്മുടെ ശ്രദ്ധക്കുറവല്ല എന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. പോലീസ് റിപ്പോർട്ടിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോൻ ചോദിക്കുകയാണ്, എന്ത് അപകടമാണ്? അപ്പൊ അയാൾ പറയാണ്, അന്നത്തെ ആ ഒരു ഫയർ ഇൻസിഡന്റ്, അതിലല്ലേ ആദർശ് മരണപ്പെട്ടത്. അത് കേട്ട ഇവര് മൂന്ന് പേരും വല്ലാതെ ഷോക്കായി പോവാണ്. അങ്ങനെ ആദർശിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊളീഗിനോട് ഇവര് ആദർശിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു. അപ്പൊ ഹീറോൻ ചോദിക്കുകയാണ്, ലിസ? അപ്പൊ അവൻ പറയാണ്, APK ടെക്നോളജി. അതിൽ അവൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽ ആയിരുന്നു ലിസ. അവന്റെ കോളേജിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റ് തന്നെയായിരുന്നു ലിസ. അതായത് നമ്മുടെ ചുറ്റുമുള്ള എനർജിയിൽ നിന്ന് തന്നെ ലിസ ഓട്ടോമാറ്റിക്കലായിട്ട് ചാർജ് ആവും. അതായത് ഒരിക്കലും ചാർജ് ഇല്ലാത്ത ഒരു അവസ്ഥ വരികയില്ല. മറ്റൊരു സൈഡില് നമ്മുടെ ആദർശ് അവന്റെ ഫ്രണ്ടായിട്ടുള്ള നവീൻ അഥവാ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നവീനോട് പറയാണ്, എന്റെ റിസൾട്ട് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു. റിസൾട്ടും ഫാന്റാസ്റ്റിക് ആണ്. ഇറ്റ്സ് വാക്കിംഗ് മാൻ. ഇനിയാണ് അവസാനത്തെ വഴി, അഥവാ അന്തരീക്ഷത്തിലുള്ള വൈഫൈയിൽ നിന്ന് മറ്റ് സിഗ്നൽസിൽ നിന്നും ഓട്ടോമാറ്റിക് ചാർജിങ്. ഇത് എന്റെ കണ്ടുപിടുത്തമായിട്ടുള്ള ലിസിയുടെ മറ്റൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവനിക്കൊരു വലിയ ഇൻവെസ്റ്ററിനെ കിട്ടി, ജയൻ ഗുപ്ത. ആദ്യമൊക്കെ ഡീലിംഗ്സ് ഒക്കെ വളരെ നീറ്റ് ആയിരുന്നു. പിന്നെ പതിയെ പതിയെ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അതിനിടയിൽ തന്നെ ചില ടെക്നിക്കൽ എക്സ്പേർട്സിനെ കൊണ്ട് ഗുപ്ത ആദർശിന്റെ മൊബൈൽസ് ഒന്നുകൂടി ചെക്ക് ചെയ്യിച്ചു. നിർഭാഗ്യവശാൽ അവരുടെ ഫീഡ്ബാക്ക് അത് വളരെ മോശമായിരുന്നു. ആദർശിന്റെ മൊബൈലിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്ന പ്രധാന കംപ്ലയിന്റ് അത് സെൽഫി ക്യാമറ തീരെ പോരാ എന്നതായിരുന്നു. അങ്ങനെ അവര് ആ ഒരു പ്ലാനിൽ നിന്ന് ബാക്കൌട്ട് ചെയ്തു. അങ്ങനെ ആ റിസർച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പണം അവർക്ക് തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ അതിന്റെ പാറ്റന്റ് മുഴുവൻ അവർക്ക് നൽകണമെന്ന് അവർ ആദർശിനോട് പറയുകയും ചെയ്തു. ആ വാർത്തയിൽ മനം നൊന്ത് അന്ന് ആദർശ് വീട്ടിലെത്തിയ ശേഷം അവൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ ആർക്കും സെൽഫി എടുത്ത് രസിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു മൊബൈൽ കണ്ടുപിടിച്ചത്. എന്നിട്ട് ലിസയുടെ ഒരു 21 ദിവസവും എന്റെ കഷ്ടപ്പാടിന് എന്റെ ലിസയ്ക്ക് അവർ തന്നിട്ടുള്ള ആയുസ് 21 ദിവസം. ആ ഫ്രണ്ട് പറയാണ്, പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇതെല്ലാം ആ ഗുപ്തയുടെ മറ്റൊരു പ്ലാൻ ആയിരുന്നു. പുതിയ ഇൻവെസ്റ്റേഴ്സിന് മുഴുവൻ ബ്ലോക്ക് ചെയ്തതും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയതും അതെല്ലാം അയാളുടെ ഒരു ഗെയിം മാത്രമായിരുന്നു. ആദർശിന്റെ പ്രൊഡക്റ്റ് അയാളുടെ പേരിലാക്കിയിട്ട് ഒരു വലിയ മേജർ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവര് എന്നെ ഉപയോഗിക്കുകയായിരുന്നു. നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടാമെന്നാണ് ഞാൻ അവനോട് പറഞ്ഞത്. ആ ഫ്ളാറ്റിൽ വെച്ച് നടന്ന ഒരു അപകടത്തിൽപ്പെട്ടിട്ട് അവൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഷോക്കായി പോയി. അങ്ങനെ അവര് ആ കേസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അതിന്റെ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് അന്നത്തെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന് SI പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ലാബിൽ നിന്ന് വല്ല മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ അയാൾ പറയാണ്, ഇല്ല. അങ്ങനെ ഹീറോ അതിനെ കുറിച്ച് വീണ്ടും അന്വേഷിക്കുകയാണ്. അവസാനം ആദർശിന്റെ ഫ്രണ്ടായിട്ടുള്ള നവീനെ വീണ്ടും നമ്മുടെ ഹീറോ ഒന്ന് പോയി കാണുകയാണ്. അങ്ങനെ അതിനെ കുറിച്ച് ഹീറോയിനോടും അങ്കിളിനോടും സംസാരിക്കുകയാണ്. അവൻ പറയാണ്, നവീന്റെ അതൊരു സാധാരണ മരണമായിരുന്നില്ല. അവന്റെ മരണത്തിന് മുൻപ് അവൻ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെ അവൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. അവസാനം മരണത്തിന് മുൻപ് നവീന് ആദർശ് ഒരു വാട്സപ്പ് വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ അവൻ പറയുന്നത്, നവീൻ എല്ലാവരും കൂടി എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാലോ എന്റെ ലൈഫാണ് ഈ ലിസ. ലിസ എന്ന് ഈ കണ്ടുപിടുത്തതിന് ആര് നശിപ്പിക്കാൻ വന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. അതും പറഞ്ഞ് അവൻ അവിടുത്തെ ഡോക്യുമെന്റ്സ് മുഴുവൻ കത്തിച്ചിളഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന മൊബൈൽസും എടുത്തിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ആ റൂമിന്റെ വാതില് ലോക്കായി പോയിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിപ്പോവായിരുന്നു. അങ്ങനെ ആ തീയിൽപ്പെട്ടിട്ട് ആദർശ് അവിടെ തന്നെ വെന്തു മരിക്കുകയാണ്. നമ്മുടെ ഹീറോ പറയാണ്, പോലീസുകാരും അതുപോലെ ഫയർഫോഴ്സും കുറേയധികം ആളുകൾ ആ റൂമിൽ കയറി നിരങ്ങിയതല്ലേ. അതിൽ ആരെങ്കിലും ആയിരിക്കും ആ മൊബൈൽസ് അവിടെ നിന്ന് എടുത്തതും അതുപോലെ ഫിലിപ്പിന് അത് കൊടുത്തതും. അടുത്ത സീനിൽ കാണിക്കുന്നത് മൂവി തുടങ്ങുന്ന സമയത്ത് ഒരു വ്യക്തി ഫാൻ ഓൺ ആക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളാണ് ആ ഫോണ് ഫിലിപ്പിന്റെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തി ഉപയോഗിച്ചതും ലിസ ഫോണായിരുന്നു. സെക്കറി ഉപയോഗിച്ചതും ലിസ ഫോണായിരുന്നു. ആ വ്യക്തി മരിച്ചിട്ടുണ്ട്.
കുറച്ചു നാളുകൾക്ക് മുമ്പ് സക്കറി മരിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരി കല്യാണം കഴിക്കാൻ പോകുന്ന അഹമ്മദിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ സഫയോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഞാൻ എന്താണ് അവളോട് പറയേണ്ടത്. ഒരു കണക്കിന് എന്റെയും ആദർശിന്റെ ഒക്കെ ലൈഫ് ഒരുപോലെ തന്നെയാണ്, ക്ലച്ച് പിടിക്കുന്ന തോന്നുന്നില്ല, ഹീറോയിൻ പറയാണ്. എന്നിട്ട് ഹീറോയിൻ ഒരു സെൽഫി എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നോക്കിക്കോ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന്. തല വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിൻ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ചുറ്റുഭാഗത്ത് എന്തൊക്കെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നുണ്ട്. അവളുടെ മുറിയുടെ ഉള്ളിലേക്ക് വളരെ വിചിത്രമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വെളിച്ചം അങ്ങനെ അടിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ആ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ആ റൂമിനുള്ളിൽ മറ്റെന്തോ ഒരു പ്രസൻസ് അവൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം അവൾ കേട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവളുടെ മുമ്പിൽ ആദർശനെ കാണുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് ശക്തിയായിട്ട് അടിക്കുകയാണ്. അവൾ തെറിച്ച് ദൂരെ പോയി വീഴുകയാണ്. അവളുടെ കയ്യിലും മുഖത്തേക്ക് എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള പാടുകളും റാഷസും വന്നിട്ടുണ്ട്. അവൾ വേഗം അവിടുന്ന് ഫോണും എടുത്തിട്ട് പുറത്തേക്ക് ഓടി വന്നിട്ട് അവളുടെ മുഖം സെൽഫിയിൽ നോക്കുകയാണ്. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കലായിട്ട് അവൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ആ ഫോണ് സെൽഫി എടുക്കുന്നത്. അതിൽ ഇനി 4 ദിവസം കൂടി മാത്രമേ ഹീറോയിന് ബാക്കിയുള്ളൂ. അങ്ങനെ അന്ന് രാത്രി അങ്കിളിനോട് അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അങ്കിള് പറയാണ്, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഫിറോസിനെ വിളിക്കേ. ഫിറോസ് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഹീറോയിൻ പറയാണ്, നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടാലോ. അപ്പൊ അങ്കിള് ചോദിക്കുകയാണ്, അവനിപ്പോ എവിടെയാണെന്ന് വെച്ചിട്ടാണ്, നാളെയാണ് ഫിറോസിന്റെ എക്സിബിഷൻ നടക്കുന്നത്. ഫിറോസ് അതുപോലെ തന്നെ നാളത്തേക്കുള്ള എക്സിബിഷന്റെ പിക്ചേഴ്സെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഹെഡ്ഫോണിൽ പാട്ടും കേട്ട് അതിനുള്ളിൽ കൂടെ നടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവനുണ്ടായിരുന്ന ആ എക്സിബിഷൻ ഹാളിന്റെ ലൈറ്റ് മുഴുവനായിട്ടും ഓഫ് ആവുന്നത്. അവൻ ആ ഫോണിന്റെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. അവന്റെ മുൻപിലായിട്ട് ആരോ ഒരാൾ ഉള്ളത് പോലെ അവനെ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, ആരാണത്? പെട്ടെന്ന് തന്നെ കറണ്ട് വരികയാണ്. അവന്റെ ഓഫീസ് റൂമിലെ സ്കാനർ ഓട്ടോമാറ്റിക്കലി വർക്കാവുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു ഫോഴ്സ് വന്നിട്ട് അവന്റെ ഫോണും അവന്റെ രണ്ട് കൈയും പിന്നിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. അവൻ അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിയുന്നില്ല. അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ഹെഡ്സെറ്റ് മുറുക്കുന്നുണ്ട്. അവനെ എടുത്തു ഉയർത്തി താഴെയായിട്ട് ഒരു പെൻസിൽ കുത്തി നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്കായിട്ട് അവൻ ശക്തിയായി വന്ന് വീഴുകയാണ്. ആ ഹെഡ്സെറ്റ് അവന്റെ കഴുത്തിന് വല്ലാതെ മുറുക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോയിനും അങ്കിളും അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ വേഗം തന്നെ ആ ഓഫീസ് തുറന്ന് ഉള്ളിൽ പോയി നോക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ ഫിറോസ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അങ്കിളിന് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അന്ന് രാത്രി അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. വീട്ടിൽ നിന്ന് അമ്മയാണ് വിളിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം ഹീറോയിൻ അവളുടെ നാട്ടിലേക്ക് പോവാണ്. അവള് സാധാരണ വീട്ടിലെത്തി കഴിഞ്ഞാൽ അമ്മയായിട്ടോ അച്ഛനായിട്ടോ അങ്ങനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. മാക്സിമം ടൈമും ഫോണിൽ തന്നെയാണ് ഉണ്ടാവാറ്. പക്ഷെ ഇപ്രാവശ്യം വന്നിട്ട് ഓരോ നിമിഷവും അച്ഛനും അമ്മയുമായിട്ട് അവൾ സ്പെൻഡ് ചെയ്യാണ്, എൻജോയ് ചെയ്യുകയും ചെയ്യാണ്. അവളുടെ മുഖത്തൊരു ചിരിയുണ്ടെങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട്. കാരണം അവളുടെ ദിവസങ്ങൾ കുറിച്ചു കഴിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അങ്കിള് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കിളിന്റെ കൂട്ടുകാരനായിട്ടുള്ള കോളേജിലെ പ്രിൻസിപ്പൽ ചോദിക്കുന്നുണ്ട്, നിന്നെ മറ്റെന്തോ ബോധർ ചെയ്യുന്നുണ്ടല്ലേ? നമ്മുടെ അങ്കിള് പറഞ്ഞു തുടങ്ങുകയാണ്. അങ്കിള് പറയാണ്, ആ കേസ് അന്വേഷിച്ച സമയത്ത് ആദർശ് ഉണ്ടായിരുന്ന ആ സ്ഥലത്തെ സിസി ക്യാമറ മുഴുവൻ പെട്ടെന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പോലീസിന് അതൊരു വലിയ അസാധാരണ മഴ തോന്നിയിട്ടില്ല. പക്ഷെ ഒരേ സമയത്ത് തന്നെ എല്ലാ സിസി ക്യാമറയും ഓഫായി പോവുക. അപ്പോ ആ പ്രിൻസിപ്പൾ ആയിട്ടുള്ള വ്യക്തിയും പറയുന്നുണ്ട്, അത് എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് അങ്കിള് പറയാണ്, രമേന്ദ്ര, ഞാൻ കണ്ട കാഴ്ചകൾക്കും പഠിച്ച തേരുകൾക്കും ഇടയിൽ ഇപ്പൊ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ആ പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും ജീവന്റെ ഊർജം അവസാനിക്കുന്നില്ല, ഇല്ലെങ്കിൽ നശിക്കുന്നില്ല. ഉണങ്ങി വരണ്ട വിത്തുകൾ മണ്ണിൽ വീണു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു വലിയ തെയ്യായിട്ട് മുളയ്ക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള എനർജി പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മടങ്ങി വന്നാൽ ഈ ആദർശിന്റെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ കുടുങ്ങിക്കിടക്കുന്നത് അവന്റെ സ്വന്തം കണ്ടുപിടുത്തത്തിൽ തന്നെയാണ്. അങ്കിള് ചോദിക്കുന്നുണ്ട്, താൻ എന്തോടെ പറഞ്ഞു വരുന്ന പ്രേതമുണ്ടെന്നാണോ? ശാസ്ത്രം കണ്ടുപിടിച്ചതിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ഈ ലോകം. താൻ ആദ്യം ഈ ഒരു സയൻസുകാരന്റെ മൈൻഡ് മാറ്റി വെച്ചിട്ട് അവളുടെ മൊബൈലിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയും. അങ്കിള് ഹീറോ ആയിട്ടുള്ള ആന്റണി വിളിച്ചിട്ട് പറയുന്നുണ്ട്, തേജസ്വിനിയുടെ കാര്യം എന്നെ കൊണ്ട് നടക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ അങ്കിള് അവരെ വിളിച്ചിട്ട് അവരോട് പറയാണ്, തേജസ്വിനിയുള്ള ഈ ഒരു സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ടവറുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോണ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഇതിന് എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തേജസ്വിനിയുടെ സെൽഫിയിലെ നമ്പേഴ്സ് കുറഞ്ഞത്. ഇതിന് നേരെ വിപരീതമുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മളെ ഹീറോ ചോദിക്കുന്നുണ്ട്, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറ. അപ്പൊ നമ്മൾ അങ്കിള് പറയുന്നുണ്ട്, ഈ മൊബൈലിന് ഒരു പ്രതികൂലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എനർജി കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ശക്തി കുറയുകയാണെന്നുണ്ടെങ്കിൽ തന്റെ സെൽഫിയിലെ നമ്പർ കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ ചെയ്യുക? ശക്തി കൂടുമ്പോഴാണ് നമ്പറുകൾ കുറയുന്നതെങ്കിൽ, ശക്തി കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ കൂടും. എന്ന് വെച്ചാല് തേജസ്വിനിയുടെ ജീവിതത്തിലെ ദിവസങ്ങൾ കൂടും. അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തുകയാണ്. ആ മൊബൈല് മുഴുവനായിട്ടും ഒരു അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്യുകയാണ്.
എന്നിട്ട് അതിലേക്കൊന്ന് കോൾ ചെയ്യാൻ പറയാണ്. പക്ഷെ അതില് കോള് കണക്ട് ആവുന്നില്ല. അങ്കിള് പറയാണ്, നമ്മൾ സാധാരണ ലിഫ്റ്റിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് ഫോണ് കണക്ട് ആവാത്തത്? അതേ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ്, അഥവാ ഫാരഡക്കിനി. ഇതുപോലുള്ള ലിഫ്റ്റ് അതിന്റെ ഉള്ളിൽ നിന്ന് സിഗ്നൽ പുറത്തേക്കും വരില്ല, പുറത്തു നിന്ന് സിഗ്നൽ അകത്തേക്കും വരില്ല. ഇതൊരു ഐസൊലേറ്റഡ് ബോക്സ് പോലെയാണ്. വിമാനത്തിന് ഇടിമിന്നലേക്കുന്ന സമയത്ത് അതിനുള്ളിലെ യാത്രക്കാരൊക്കെ സുരക്ഷിതരായിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഒരു വടിക്കുള്ള മരുന്ന് അങ്കിളിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് ആ മൊബൈല് ഒരു ഓവനിൽ വെക്കുകയാണ്. അങ്കിള് പറയാണ്, ഇതും ഒരു ഫാരഡേ കെയിൻ ആണ്. ആ ഓവൻ മുഴുവനായിട്ട് അവര് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാസ് ലീക്കേജ് ഒഴിവാക്കാനാണ് ഇന്ന് മുഴുവൻ ഈ ഫോണ് ഇതിനുള്ളിൽ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. മൊബൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് കറണ്ടും എല്ലാം ഓഫ് ചെയ്തിട്ട് അവരവിടെ നിന്ന് പോവാണ്. അന്ന് രാത്രി ഹീറോയിൻ കുറെ നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുകയാണ്. ഇനി ഹീറോയിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ ആ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഹീറോ അടുക്കളയിൽ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ഓവൻ പൊട്ടിത്തെറിക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു എനർജി പുറത്തു പോകുന്നവർ കാണുന്നുണ്ട്. എന്നാൽ ആ ഫോണിന് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. ഹീറോയിൻ ആ ഫോൺ എടുത്തിട്ട് ഒരു സെൽഫി എടുത്ത് നോക്കുകയാണ്. ഒരു ദിവസം മാത്രം ബാക്കിയുണ്ടായിരുന്ന ഹീറോയിൻ ഇപ്പോ അതിൽ രണ്ട് ദിവസം ബാക്കിയുണ്ട് എന്ന് കാണിക്കുകയാണ്, അഥവാ അത് വിജയിച്ചിട്ടുണ്ട്. അങ്കിള് പറയാണ്, ഓവന്റെ ഉള്ളിൽ കടന്ന കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി ഇനാക്റ്റീവ് ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം കൂടി കിട്ടിയത്. അപ്പൊ ഹീറോ പറയാണ്, എന്നാ നമുക്ക് ഈ ഒരു മൊബൈല് ആ ഓവനിൽ വെച്ചിട്ട് കാട്ടിലോ കടലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. അങ്കിള് പറയാണ്, നമ്മൾ ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാരഡേ കേജ് ഉണ്ടാക്കണം. അത് സാധാരണ കമ്പനികളൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെങ്കിൽ ഓർഡർ ചെയ്താൽ എന്നാണ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ അതൊരു ഫാരഡേ കെയിൻ ആണ്, പക്ഷെ ഇത് നമുക്ക് പറ്റില്ല. നമുക്ക് വേണ്ട രീതിയിൽ ഒരു സിലിണ്ടർ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നമ്മളത് വെക്കണം. അങ്ങനെ സിലിണ്ടേഴ്സ് ഉണ്ടാക്കുന്ന ആളുകൾ അവർക്ക് കണ്ടെത്താൻ കഴിയാതായപ്പോ കള്ള സിലിണ്ടേഴ്സ് ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് അവർ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ട് അവനോട് പോയിട്ട് അന്വേഷിക്കുകയാണ്. അങ്ങനെ അയാൾ അവസാനം ഒരു 15,000 രൂപ പറയാണ് ലാസ്റ്റ് ഹീറോയിൻ കൊടുക്കാന്ന് പറയാണ്. അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തുള്ളിൽ കിട്ടണം, അല്ലാതെ പിന്നെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അവൻ പറയാണ്, മാക്സിമം ഞാൻ റെഡിയാക്കി വെക്കാം. അങ്ങനെ തീരെ പ്രതീക്ഷയില്ലായിരുന്ന ഹീറോയിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചം വരികയാണ്. അങ്ങനെ കമ്പനിയിൽ അത് റെഡിയായിട്ടുണ്ട്, അവരങ്ങോട്ടൊക്കെ പോവാണ്. അതിനുവേണ്ടി റിസ്ക് എടുക്കാതിരിക്കാൻ ഒരു ഓവന്റെ ഉള്ളിൽ ഫുൾ അലുമിനിയം ഫോയിൽ ചുറ്റിയിട്ട് അതിനുള്ളിൽ ആ ഫോൺ വെച്ചിട്ട് അവർ പോവാണ്. പോകുന്നതിന് മുമ്പ് ഡോക്ടർ അവളെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ പറയാണ്, അന്ന് എന്റെ അടുത്ത് പറ്റിയതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കുകയാണ്, നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഹീറോയിൻ വളരെ കോൺഫിഡന്റ് പറയുന്നുണ്ട്, ഷുവർ ഡോക്ടർ. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഷോർട്ട് ആവുന്നുണ്ട്. അടുത്തുണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് മുഴുവനായിട്ടും ആ പോസ്റ്റ് അടക്കം അവരുടെ നേരേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ പറയാണ്, വേഗം വണ്ടി എടുക്കാൻ. അവരെങ്ങനെയൊക്കെയോ മുടിനാരി ഇഴയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവസാനം അവർ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. നമ്മുടെ ഹീറോ കാറിൽ തന്നെയായിരുന്നു ഇരുന്നത്. പെട്ടെന്ന് അവന്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ അവന് ഫീൽ ചെയ്യാണ്. അവൻ ആ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വണ്ടി ഓട്ടോമാറ്റിക്കലായിട്ട് ലോക്കായി പോവാണ്. അവൻ അതിനുള്ളിൽ കുടുങ്ങി പോവാണ്. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായിട്ട് മുൻപോട്ട് ഫോഴ്സിൽ തന്നെ നീങ്ങുകയാണ്. ഹീറോയിനെ ഇടിക്കാൻ പോവാണ്, പക്ഷെ ജസ്റ്റ് അവളും എസ്കേപ്പ് ആവുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ചെറിയ പരിക്കുകളോടുകൂടി അവർ വീണ്ടും രക്ഷപ്പെടുകയാണ്. ഹീറോയിൻ പതിയെ അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. പെട്ടെന്ന് അവൾ ഉണ്ടായിരുന്ന ആ റൂം പുറകു നിന്ന് ലോക്കാവുകയാണ്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ അവളുടെ മേലേക്ക് ഫോഴ്സിൽ വന്ന് അടിക്കുന്നുണ്ട്. ഹീറോയിൻ ഒരു ചെറിയ വെളിച്ചം എടുത്തിട്ട് ആ റൂമിന്റെ ഉള്ളിലൂടെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ആ റൂമിലുണ്ടായിരുന്ന ഇലക്ട്രിക് വയറുകൾ മുഴുവൻ പൊട്ടിയിട്ട് അത് ഷോർട്ടായിട്ട് അവളുടെ മുൻപിലായിട്ട് അവളെ ഒരു പാമ്പിനെ പോലെ പിടിക്കാൻ നിൽക്കുന്നത്. അവളുടെ കണ്ണിന്റെ മുൻപിലായിട്ട് അത് ഷോർട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആ വാതില് തല്ലി തകർന്ന് അവളവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അവര് അത് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മെഷീൻ ഓട്ടോമാറ്റിക്കലായിട്ട് പൊട്ടിയിട്ട് അവരുടെ മുകളിലേക്ക് വീഴാൻ പോവുകയാണ്. ഹീറോയിൻ മറുഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അവിടെ മുഴുവനായിട്ട് വെള്ളം ലീക്ക് ആയിട്ടുണ്ട്. ആ വെള്ളത്തിൽ മുഴുവൻ ഷോക്കാണ്. ആ മെഷീൻ ഓൺ ചെയ്തിട്ട് ഗ്യാസ് സിലിണ്ടർ ഉള്ളിൽ ആ ഫോണ് വെച്ചിട്ട് അവർക്കത് ബെൽഡ് ചെയ്യണം. ഹീറോയിനോട് ജനറേറ്റർ ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. അവൾ അതിന് മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട്. അവൾ അതിന് ശ്രമിക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിലേക്ക് ഒരു വലിയ ആണി വന്നിട്ട് തറച്ചിട്ട് ഒരു ചില്ലിനോട് ചേർത്ത് അവൾ മൊബൈൽ വെച്ചിട്ട് അവളെ പിന്നിലേക്ക് ഫോഴ്സിൽ വലിക്കുകയാണ്. അവൾ വേദനയിൽ പൊളയുന്നുണ്ട്. അവൾ എങ്ങനെയൊക്കെയോ ആ ആണി വലിച്ചൂരി അവളെ കൈ അവിടെ നിന്ന് വിടിയിക്കുകയാണ്. ആ സമയത്ത് അവളുടെ മുമ്പിലായിട്ട് അവള് ആദർശനെ കാണുകയാണ്. ആ മൊബൈലിന്റെ ഉള്ളിൽ സിലിണ്ടർ വെച്ചിട്ട് അത് ബെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളോട് വിളിച്ച് പറയുന്നുണ്ട്. അവൾ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവളുടെ ഒരു കൈ മുഴുവനായിട്ടും ഷോക്കേറ്റുകൊണ്ടേയിരിക്കുകയാണ്. അവൾ എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിൽ ആ മൊബൈൽ വെച്ചിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് തെറിച്ച് ഷോക്ക് അടിച്ച് ദൂരത്തേക്ക് വീഴുകയാണ്. ആ മെഷീൻ വർക്കാവാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് ആ സിലിണ്ടറിന്റെ ഉള്ളിൽ മൊബൈൽ കുടുങ്ങി
കഴിഞ്ഞിട്ട് മുഴുവനായിട്ടും അത് ബിൽഡ് ആവുകയാണ്. അങ്ങനെ ആ മൊബൈലിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ആദർശിനെയും ആ മൊബൈലിനെയും അതിന്റെ ഉള്ളിൽ തന്നെ അവര് കുടുക്കിയിടുകയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഹീറോയിന്റെ മുഖത്ത് ചിരി വിടരുകയാണ്. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡെബ്സ് മലയാളി എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നേരത്തെ തന്നെ അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.